എൻ്റെ ഗുരുനാഥന്മാരായ ശ്രീ രവിയച്ചൻ സാറ്, ശ്രീമതി ജലജാവർമ്മ ടീച്ചർ, ശ്രീ കുമാരക ലോർമ സാറ്, ഗുരുതുല്യരായിട്ടുള്ള എല്ലാ മഹത്വ്യക്തികൾക്കും, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം. ഇന്ന് ദീപാവലി ദിവസം മുത്തുസ്വാമി ദീക്ഷിതരുടെ അനുസ്മരണ ദിനം. ഈ പുണ്യദിനത്തിൽ പൂർണത്രയീശ സംഗീത സഭയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾക്ക് ഇവിടെ അദ്ദേഹത്തിൻ്റെ മഹത്തായ സംഭാവനകളിലൊന്നായ കമലാംബ നവാവരണ കൃതികൾ ഇവിടെ അവതരിപ്പിക്കുവാൻ അവസരം കിട്ടിയത് ഞാൻ വളരെ വലിയൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഈ അവസരത്തിൽ എൻ്റെ ഗുരുനാഥനായിരുന്ന ശ്രീ മാവേലിക്കര പ്രഭാകരവർമ്മ സാറിനെ ഞാൻ അനുസ്മരിക്കുന്നു. അദ്ദേഹമാണ് ഈ കൃതികൾ എനിക്ക് പറഞ്ഞു തന്നത്. ഇതേ തുടർന്ന് എന്നെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായി ഞാൻ ഗോവിന്ദൻ സാറിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും എന്നെ പഠിക്കുവാൻ കുറച്ച് സംശയങ്ങൾക്കും എല്ലാത്തിനും സഹായിച്ചിട്ടുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ ദീക്ഷിതരുടെ ജീവചരിത്രം, അദ്ദേഹത്തിൻ്റെ കൃതികൾ എല്ലാം തന്നെ അറിയുന്നവരായിരിക്കുമെന്നെനിക്ക് അറിയാം. എന്നിരുന്നാലും ഇന്നത്തെ ദിവസത്തെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് മുത്തുസ്വാമി ദീക്ഷിതരുടെ അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ, കമലാംബ നവാവരണ കൃതികളിലേക്ക് കടക്കുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അതൊട്ടും ശരിയല്ല എന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ മറക്കാൻ പാടില്ലാത്തതായ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് പറയാതിരിക്കാൻ പറ്റില്ല. കർണാടക സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടത്തിലാണ് ത്രിമൂർത്തികളായ ശ്രീ ത്യാഗരാജസ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമാശാസ്ത്രി എന്നിവർ തഞ്ചാവൂർ ജില്ലയിൽ തിരുവാറൂരിൽ ജനിച്ച് സംഗീതത്തിന് വേണ്ടി ജീവിതം തന്നെ അർപ്പിച്ച മഹാ പുരുഷന്മാരായിരുന്നു. ഇവർ മൂന്നുപേരും ഒരേ കാലഘട്ടത്തിൽ ജനിച്ച് കർണാടക സംഗീതത്തിന് ഒരു വിത്ത് പാകി എന്ന് തന്നെ നമുക്ക് പറയാം. ലോക സംഗീതത്തിൽ കർണാടക സംഗീതത്തിന് പേരും പെരുമയും മഹത്വം, ഒരു സ്ഥാനം എല്ലാം നേടുവാൻ കാരണഭൂതന്മാരും കൂടിയാണ് ഇവർ. ഇവർക്ക് മൂന്ന് പേർക്കും ഏറെ സാമ്യതയുണ്ടെങ്കിലും അവരവരുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരാണ് ഓരോരുത്തരും എന്ന് നമുക്കെല്ലാവർക്കും തന്നെ അറിയാം. മൂന്ന് പേരും ദൈവിക ദർശനം നേടിയിട്ടുള്ള മഹാജ്ഞാനികളാണ്. അതിൽ മുത്തുസ്വാമി ദീക്ഷിതർ, അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു അത്ഭുത സിദ്ധിയുള്ള ഒരു മഹാപുരുഷനായിരുന്നു, മഹാജ്ഞാനിയായിരുന്നു. മുത്തുസ്വാമി ദീക്ഷിതർ ഒരു ശ്രീവിദ്യ ഉപാസകൻ കൂടിയായിരുന്നു. ഒരു മഹാഭാഗ്യകാരനുപരി അദ്ദേഹം ഒരു വീണ വാദകനും കൂടിയായിരുന്നു. അദ്ദേഹത്തിന് സംസ്കൃതം, വേദം, മന്ത്രം, തന്ത്രം, യന്ത്രം, വൈദ്യം, ജ്യോതിഷം, ജ്യോതിശാസ്ത്രം കൂടാതെ പല മേഖലകളിലും അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യം ഉണ്ടായിരുന്നു എന്ന് വേണം അദ്ദേഹത്തിൻ്റെ കൃതികൾ നമ്മൾ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല കൃതികളിലും ബീജാക്ഷര മന്ത്രങ്ങൾ പോലും വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കോർത്തിണക്കിയതായി നമുക്ക് കാണാൻ സാധിക്കും. ദീക്ഷിതരുടെ കൃതികളിൽ ഏറെയും അതിസൂക്ഷ്മമായിട്ടുള്ള ഗമക പ്രയോഗങ്ങളും വീണ ഗമകങ്ങളും
വിവിധ പ്രാസങ്ങൾ, വിവിധ തരത്തിലുള്ള യതി, യമകം, സ്വരാക്ഷരങ്ങൾ, കൂടാതെ മധ്യമകാലം, അതുകൂടാതെ മുദ്രകൾ, വിവിധ തരത്തിലുള്ള മുദ്രകൾ, വാഗ്യകാര മുദ്ര, രാഗമുദ്ര, സ്ഥലമുദ്ര, ക്ഷേത്രമുദ്ര തുടങ്ങിയ പല അലങ്കാരങ്ങൾ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ കാണാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം കൃതികൾ വിളംബകാലത്തിലാണെങ്കിലും കൃതികൾക്ക് ഒരു ചുറുചുറുക്കും ഉന്മേഷവും ആകർഷണത്വവും ഒക്കെ കൊടുക്കുവാനായി അദ്ദേഹം പല്ലവിയിലോ അനുപല്ലവിയിലോ ചരണത്തിലോ മധ്യമകാലം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ സമഷ്ടി ചരണം ഉള്ള കൃതികളാണെങ്കിലും അതിലും മധ്യമകാലം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വ്യക്തിത്വം ഈ തരത്തിലുള്ള പ്രത്യേകത തന്നെയാണ്. അദ്വൈത വേദാന്തത്തെ ഏകീകരിച്ച തത്വജ്ഞാനിയും ദൈവശാസ്ത്ര പണ്ഡിതനുമായിരുന്നു ആദിശങ്കരാചാര്യർ. ഇവിടെ ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്നെല്ലാവരും കരുതുന്നുണ്ടാവും. അതിന് ഒരു കാരണമുണ്ട്. സനാതന ധർമ്മ മാർഗത്തിലൂടെയാണ് ദൈവാരാധന നടത്തുന്നതിനായി അദ്ദേഹം ആദിശങ്കരൻ നമുക്ക് ആറു മാർഗങ്ങൾ ഉപദേശിച്ചു തന്നിട്ടുണ്ട്. ഈ ഷൺമാർഗ ദൈവാരാധനയ്ക്ക് അനുസൃതമായി മുത്തുസ്വാമി ദീക്ഷിതർ സമൂഹ കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ഗണാപത്യം അല്ലെങ്കിൽ ഗണപതി ആരാധന. ഇതിലേക്കായി നമുക്ക് ഷോഡശ ഗണപതി കൃതികൾ കൂടാതെ ഗണപതി കൃതികൾ ധാരാളം ഉദാഹരണമായി നമുക്ക് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സംഭാവന ഗണപതി കൃതികൾ ധാരാളമായിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ ശൈവം ശിവ ആരാധന, അതിലേക്കായി നമുക്ക് പഞ്ചലിംഗ സ്ഥല കൃതികൾ, തിരുവാറൂർ പഞ്ചലിംഗ കൃതികൾ തുടങ്ങിയവ, മറ്റു കൃതികൾ കൂടിയുണ്ട്. അക്ഷയലിംഗ വിഭവം തുടങ്ങിയ ധാരാളം കൃതികൾ വേറെ നമുക്കുണ്ട്. എന്നിരുന്നാലും ഈ ഗ്രൂപ്പ് കൃതി നമുക്ക് ആധികാരികമായി നമുക്ക് ഈ സമൂഹ കൃതികളിൽ പെടുന്നതാണ്. അതുപോലെ വൈഷ്ണവം വിഷ്ണു ആരാധനയ്ക്കായി ശ്രീരാമ വിഭക്തി കൃതികൾ നമുക്ക് തന്നിട്ടുണ്ട്. സൗരവം അല്ലെങ്കിൽ സൂര്യ ആരാധന, അതിലേക്കായി നമുക്ക് നവഗ്രഹ കൃതികൾ തന്നിട്ടുണ്ട്. ശാക്തം അല്ലെങ്കിൽ ദേവിയെ ഉപാസന ചെയ്യുന്നതിനായി കമലാംബ നവാവരണ കൃതികൾ, അഭയാംബ നവാവരണ കൃതികൾ, നീരോൽപ്പലാംബ വിഭക്തി കൃതികൾ തുടങ്ങിയ ധാരാളം ദേവീ സ്തുതികൾ നമുക്ക് തന്നിട്ടുണ്ട്. കൗമാരം ആറാമതായി, കൗമാരം അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രകീർത്തിച്ചുകൊണ്ട് രചിച്ച കൃതികൾ സമൂഹ കൃതിയാണ്. ഗുരുഗുഹ വിഭക്തി കൃതികൾ, ദീക്ഷിതർ കൃതികളിലെ സവിശേഷതകൾ നമുക്ക് പറയണമെങ്കിൽ ഈ ഒരു സമയം നമുക്ക് മതിയാവില്ല. ഇന്നിപ്പോൾ കമലാംബ നവാവരണ കൃതികളെക്കുറിച്ച് പറയാനുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് വളരെ വിശാലമായിട്ട് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഒന്ന് രണ്ട് കൃതികളെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ ആ ബ്യൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ ഞാൻ പറയാമെന്ന് വിചാരിക്കുന്നു. ഈ പരിപാടി നമ്മുടെ പൂർണ്ണതേജ ക്ഷേത്ര പരിസരത്ത് നടക്കുന്നതുകൊണ്ട് കമാസരാഗത്തിലും രൂപകതാളത്തിലും ഉള്ള സന്താന ഗോപാല കൃഷ്ണം എന്ന കൃതി, അതിലെ സവിശേഷതകൾ നമുക്കൊന്ന് നോക്കാം. അതിൽ സന്താന ഗോപാല കൃഷ്ണം ഉപാസ്മഹേ ശ്രീ സന്താന
ഗോപാല കൃഷ്ണം. ഈ കൃതിയുടെ പല്ലവി സന്താനം എന്ന് തുടങ്ങുന്നു. അനുപലവിയും അതുപോലെ സന്താന എന്ന് തുടങ്ങുന്നു. സൗഭാഗ്യ വിതരണ പരം. ഈ കൃതിയുടെ അനുപലവിയിലുള്ള മധ്യമകാലത്തിൽ സന്തതം സദ്ഗുരുഗുഹസന്നുതം സാരസകരം. ആ സന്തതം സദ്ഗുരുഗുഹ സന്തതം സന്നുതം സാരസകരം. സ എന്ന അനുപ്രാസം ഇവിടെ കാണാവുന്നതാണ്. പല്ലവിയിലും അനുപലവിയിലും ആദിപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും നമുക്ക് കാണാൻ സാധിച്ചു. അതുപോലെ ഈ കൃതിയുടെ ചരണത്തിൽ വരുന്ന മധ്യമകാലത്തിൽ നർത്തന മുരളീധരം നരശുഖസനഗനാരദം നീരജാസനാദിനുതം നീലമേഘജിതഗാത്രം. ഇതിലെല്ലാം ആദിപ്രാസവും അന്ത്യപ്രാസവും വരുന്നുണ്ട്. ന എന്ന് തുടങ്ങുന്ന എല്ലാത്തിലും. അതുപോലെ മറ്റൊരു കൃതി നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ എല്ലാവർക്കും പരിചയമുള്ള സ്വാമിനാഥ പരിപാലയാശുമാം. ഈ കൃതി സ്വാമിനാഥൻ മുരുകനാണ്, പഞ്ചഭൂതങ്ങളെ പ്രകാശിപ്പിക്കുന്നു എന്നാണ് പല്ലവിയിൽ പറയുന്നത്. ഇവിടെ സമഷ്ടി ചരണത്തിൽ വരുന്ന മധ്യമകാലത്തിൽ കാമ്യതാർത്ഥ വിതരണ നിപുണചരണ കാവ്യനാടകാലങ്കാരഭരണ ഭൂമി ജലാഗ്നി വായു ഗഗന കിരണ ബോധരൂപ നിത്യാനന്ദകരണ. ഇതിൽ ഭൂമി ജല അഗ്നി വായു ഗഗന അത് ഇവിടെ 16 അക്ഷരത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് താളത്തിന് അനുസൃതമായി വളരെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ ഇന്നത്തെ കമലാംബ നവാവരണ കൃതിയിലെ കല്യാണി രാഗത്തിലുള്ള കമലാംബം ഭജരേ എന്ന് തുടങ്ങുന്ന കൃതിയിൽ കമല എന്ന പദം ഒന്നിൽ കൂടുതൽ അർത്ഥത്തിൽ ആ കൃതിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന ആ ഒരു ബ്യൂട്ടിക്കാണ് നമ്മൾ യമകം എന്ന് പറയുന്നത്. ഇവിടെ കമലാംബാം ഭജരേ കമലാംബാം ഭജരേ മനസ്സുകൊണ്ട് കമലാംബികയെ ധ്യാനിക്കൂ എന്നാണ് പല്ലവിയിൽ പറയുന്നത്. അനുപലവി കമലവാണി. ഇതിലെ കമലവാണി എന്ന് പറയുന്നത് ലക്ഷ്മിയെ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. തുടർന്നുള്ള മധ്യമകാലത്തിൽ കമലപുരസദനാം മൃദുഗദനാം കമനീയരദനാം കമലവദനാം. ഇതിലെ കമലാപുര സദനം വൺ ഹു റിസൈഡ്സ് ഇൻ കമലാപുര എന്നുള്ളത് കമലാംബ എവിടെയാണോ റിസൈഡ് ചെയ്യണേ കമലാപുരം എന്നുള്ള ഇതിലാണ് ഇവിടെ പറയുന്നത്. കമലവദനം വൺ ഹു ഹാസ് ലോട്ടസ് ലൈക്ക് ഫേസ് എന്നുള്ള. അപ്പോൾ ഇവിടെ പല അർത്ഥത്തിലാണ് ഈ കമല എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നത്. ദീക്ഷിതരുടെ കൃതികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയണമെന്നുണ്ട്. അതിന് അത്രയ്ക്ക് മാത്രം എനിക്ക് യോഗ്യതയും അതിനുള്ള ഇതും ഉണ്ടോയെന്ന് എനിക്ക് തന്നെ അറിഞ്ഞൂടാ. എല്ലാം ഭഗവാന്റെ അനുഗ്രഹത്തിൽ മാത്രമാണ് ഞാനിന്നിവിടെ ഗുരുകടാക്ഷം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും കാര്യങ്ങൾ തന്നെ എനിക്ക് പറയുവാനുള്ള ഒരു ധൈര്യം കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം ദീക്ഷിതരുടെ കമലാംബ നവാവരണ കൃതികളാണ്. ആ കൃതികളുടെ അവതരണവും വിശകലനവുമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ദീക്ഷിതരെ കുറിച്ചുള്ള അനുസ്മരണ പ്രഭാഷണം ഞാനിവിടെ ഉപസംഹരിക്കുന്നു. എൻ്റെ ഇവരെല്ലാവരും തന്നെ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. എല്ലാവരും സംഗീതം ഇപ്പോഴും അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്, പല സ്ഥലത്തും പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും പാഷനാണ് സംഗീതം.
പത്തും മുപ്പതും 35 വർഷമായിട്ട് എല്ലാവരും തന്നെ സംഗീതം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ശ്രീമതി രാധാ മാധവ്, അടുത്തതായിട്ടിരിക്കുന്നത് ഗീതാ കൃഷ്ണൻ, ശ്രീമതി ഗീതാ കൃഷ്ണൻ. എൻ്റെ ലെഫ്റ്റ് സൈഡിൽ ശ്രീമതി സൗമ്യ പരശുറാം, അടുത്തതായിട്ടിരിക്കുന്നത് ശ്രീമതി ഉഷാരാജാറാം. ഇവിടെ തന്നെ സാറിൻ്റെ മുമ്പിൽ പാടാൻ തന്നെ അവരെ പേടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും കുമാരകളർമ്മ സാറിൻ്റെ അടുത്തും മാലിനി ടീച്ചറുടെ അടുത്തും പഠിക്കുന്നവരും കൂടിയാണ് ഇവർ. വയനിൽ നമ്മളെ അക്കമ്പനി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതരായിട്ടുള്ള ശ്രീ സതീഷ് വർമ്മ, മൃദംഗം ശ്രീ തൃപ്പൂണിത്തുറ നീലകണ്ഠൻ. ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പരാ യാ ദേവീ സർവഭൂതേഷു സിദ്ധിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമ. തഞ്ചാവൂർ ജില്ലയിലെ തിരുവാറൂർ ക്ഷേത്രത്തിലെ കമലാംബികയെ സ്തുതിച്ചുകൊണ്ട് രചിച്ചിട്ടുള്ള നവരത്നങ്ങളാണ് ശ്രീ കമലാംബ നവാവരണ കൃതികൾ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹം മുത്തുസ്വാമി ദീക്ഷിതർ ഒരു ശ്രീവിദ്യ ഉപാസകൻ ആയിരുന്നു. അദ്ദേഹത്തിന് തിരുവാറൂരിലെ കമലാംബികയോട് ഒരു പ്രത്യേക തരം ഭക്തി ഉണ്ടായിരുന്നു. മന്ത്രം, യന്ത്രം, തന്ത്രം കൂടാതെ ദേവി ആരാധനയുടെ മറ്റു വശങ്ങളെല്ലാം തന്നെ വളരെ ഗഹനമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഉദാഹരണമാണ് ഈ നവാവരണ കൃതികൾ. ശ്രീചക്രത്തിലാണ് ത്രിപുരസുന്ദരി കുടികൊള്ളുന്നത്. ലളിതാ സഹസ്രനാമത്തിലെ 182 ശ്ലോകത്തിൽ ശ്രീചക്രരാജനിലയ ശ്രീമൽ ത്രിപുരസുന്ദരി എന്ന് പറയുന്നു. ശ്രീചക്രത്തിൽ വസിക്കുന്ന ശ്രീ മഹാത്രിപുരസുന്ദരി ശ്രീചക്രത്തിൽ ബിന്ദു, ത്രികോണം, അഷ്ടകോണം, അന്തർദശാരം, ബഹിർദശാരം, ചതുർദശാരം, അഷ്ടദളം, ഷോഡശദളം, വൃത്തത്രയം എന്നിങ്ങനെ 9 ആവരണങ്ങളുണ്ട്. സൃഷ്ടിയുടെ സങ്കല്പം പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നിവരുടെ ഉറവിടമാണ് ദേവി എന്ന ദീക്ഷിതർ ഭൈരവി രാഗത്തിലുള്ള നവാവരണ കൃതിയിൽ, 5-ാമത്തെ നവാവരണ കൃതിയുടെ അനുപലവിയിൽ പറയുന്നുണ്ട്. ശ്രീകണ്ഠ വിഷ്ണു വിരിഞ്ജാതി ജനയിത്രാഹ. ഇതിൽ ബ്രഹ്മ, വിഷ്ണു, ശിവൻ എന്നിവരുടെ മാതാവാണ് എന്നാണ് ഇതിൽ ഈ നവാവരണ കൃതിയിൽ കൂടി നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനാൽ ദേവിയെ പരാശക്തി എന്ന് എല്ലാവരും പറയാറുണ്ട്. പരാ എന്നാൽ എല്ലാത്തിനും മീതെ, ബിയോണ്ട് എവ്രിതിങ്. ശ്രീചക്രത്തിൽ 5 ശക്തി ത്രികോണങ്ങളും 4 ശിവത്രികോണങ്ങളുമാണുള്ളത്. ശ്രീചക്രത്തിൻ്റെ നടുവിലുള്ള ബിന്ദുവിൽ ശിവശക്തി സമായോഗമാണ്. ഇതാണ് സൃഷ്ടിയുടെ ഉത്ഭവം എന്ന ഒരു സങ്കല്പം. ഈ നവാവരണ കൃതികൾ എല്ലാം തന്നെ സംസ്കൃത ഭാഷയിലാണ്.
മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ചിരിക്കുന്നത്. സംസ്കൃതത്തിലെ എല്ലാ വിഭക്തികളും ഉൾപ്പെടുത്തിക്കൊണ്ട് രാഗതാള വൈവിധ്യത്താലും വളരെ പാണ്ഡിത്യത്തോടുകൂടി സംഗീതത്തിനും സാഹിത്യത്തിനും തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് രചിച്ചിട്ടുള്ള ഒരു മഹാസൃഷ്ടി തന്നെയാണ് ഈ കമലാംബ നവാവരണ കൃതികൾ. സംഗീത ലോകത്തേക്ക് വിലമതിക്കാനാവാത്ത 9 മുത്തുകളാണ് ഈ കമലാംബ നവാവരണ കൃതികൾ. ഈ കൃതികൾ പാടുന്നതിന് ഒരു ക്രമം ഉണ്ട്. ആദ്യമായിട്ട് ഒരു ഗണപതി സ്തുതി, ശ്രീ മഹാഗണപതി രവതുമാം എന്ന ഗൗളരാഗത്തിൽ മിശ്രചാപത്താളത്തിലുമുള്ള കൃതിയാണ് ആദ്യം പാടുക. ആ ക്രമത്തിൽ ഞങ്ങൾ ആദ്യം ഗണപതി സ്തുതിയോടുകൂടി ഈ പരിപാടി ആരംഭിക്കും.